നത്ത് വർഗ്ഗക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവയെ നമ്മൾ നോക്കുന്നു എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ദൂരെ ഒരു സ്ഥലത്തിരുന്ന് നമ്മളെ തിരിച്ചതുപോലെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ വീടിനടുത്തുനിന്ന് ഞാൻ കണ്ട ഒരു ജംഗിൾ ഔട്ട്ലെറ്റ് അഥവാ ചെമ്പൻ നത്ത്. അങ്ങനെ ഈ ചെമ്പൻ നത്തിനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മൾ മഞ്ഞക്കറുപ്പൻ അഥവാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബേർഡ് അതിനടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷികളിൽ ഒന്നാണ് ഈ ഒരു മഞ്ഞക്കറുപ്പൻ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും എന്തൊരു സുന്ദരനായ ഒരു പക്ഷിയാണിത്. മരക്കൂട്ടത്തിനിടയിൽ ഈ ഒരു പക്ഷിയെ കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഞാൻ എപ്പോൾ ഇവയെ കണ്ടു കഴിഞ്ഞാലും കുറച്ച് നേരം ഞാനിവയെ നോക്കി നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ നല്ല മനോഹരമായ ചിത്രങ്ങൾ പകർത്താനും അല്ലെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു കിളി. ഇത് ചെസ്റ്റഡ് ഹെഡഡ് ബീ ഈറ്റർ അഥവാ ചെന്തലയൻ വേലിത്തത്ത എന്ന് പറയുന്നൊരു കിളിയാണ്. ബീ ഈറ്റർ എന്ന പേരിൽ തന്നെയുണ്ട് അതിൻ്റെ സ്വഭാവം. അതായത് ഇവ ഇതുപോലെയുള്ള ഈ ഒരു മരക്കൊമ്പുകളിലേക്ക് ഇരിക്കുകയും പെട്ടെന്ന് പറന്നുപോയി അന്തരീക്ഷത്തിൽ ഈ പറന്നു നടക്കുന്ന ചെറിയ ഈ പ്രാണികളും ഈച്ചകളും തുമ്പികളൊക്കെ ഇല്ലേ, അപ്പം ഇവയെ പറന്നുപോയി പിടിച്ച് അത് എവിടെയാണോ ഇരുന്നത് അവിടെ വന്ന് ആ ഈ പിടിച്ച ഇരയെ ഭക്ഷിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ബീറ്റർ വിഭാഗത്തിലുള്ള എല്ലാ പക്ഷികളും ഇങ്ങനെ തന്നെയാണ്. ഇത് തവിട്ട് മാറ്റുപിടിയൻ അഥവാ ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ എന്ന പക്ഷി. നാട്ടിൻപുറത്ത് ഇവയെ കാണാൻ അത്ര കോമൺ അല്ല, കാടുമായിട്ട് ചേർന്നുള്ള പ്രദേശത്താണ് ഇവയെ കൂടുതലും കാണുന്നത്. ഇവയും ഈ പറയുന്നത് പോലെ ഒരു പാറ്റുപിടിയൻ പക്ഷിയാണ്. നമ്മൾ ഈ ഉച്ച സമയങ്ങളിൽ പക്ഷികളെ നിരീക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഗുണമുണ്ട്, രാവിലെയും വൈകുന്നേരത്തുമാണ് ഈ പക്ഷികൾക്ക് കൂടുതൽ വിശപ്പ്. അപ്പോൾ ഈ സമയത്തായിരിക്കും ഇവ കൂടുതലും ഇര തേടുന്നത്. ഇര തേടുന്ന സമയം ഈ പക്ഷികൾ ഒരിടത്ത് അടങ്ങിയിരിക്കാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് അതിൻ്റെ ഇരയെ തേടാനായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ഉച്ച സമയങ്ങളുണ്ടല്ലോ, ഈ പക്ഷികൾ ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും. അതുപോലെയുള്ള സമയത്ത് നമ്മൾ ക്യാമറയും കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചിന്നക്കുട്ടുരുവൻ അഥവാ വൈറ്റ് ചീക്ക്ഡ് ബാർബൻ. പച്ചില കുടുക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിലും ഇത് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ ഇത് കുരുമുളകിൻ്റെ നല്ല പഴുത്ത മുളകാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ പേരയ്ക്ക അതുപോലെയുള്ള നമ്മുടെ വട്ട എന്ന, ഞങ്ങളുടെ നാട്ടിൽ വട്ട എന്നാണ് പറയുന്നത്, വട്ടയുടെ ചെറിയ കാ, പിന്നെ അതുപോലെ ചെറിയ ബെറീസും ഒക്കെയാണ് ഈ പക്ഷി പ്രധാനമായിട്ടും കഴിക്കുന്നത്. എൻ്റെ വീടിനടുത്ത് ഈ പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മുടെ ചെമ്പണ്ണത്തിനെ ഞാൻ കാണുകയുണ്ടായി. പകൽ സമയങ്ങളിലും ഇവയെ ഇങ്ങനെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ, എവിടെയെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. പ്രധാനമായിട്ടും അതിൻ്റെ ശബ്ദം കേട്ടാണ് നമ്മളതിനെ അതവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നല്ല ഉരുണ്ടിരിക്കുന്ന ഒരു ചെറിയ പക്ഷിയാണ് ഈ ഒരു ജംഗിൾ ഔട്ട്ലെറ്റ് അഥവാ ചെമ്പണ്ണത്ത്. ഇത് കാക്കത്തമ്പുരാട്ടി അഥവാ ആഷി ഡ്രോഗോ. അതിൻ്റെ കൊക്കിലിരിക്കുന്ന ഒരു ചെറിയ പ്രാണിയെ കണ്ടില്ലേ, അത് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു രീതിയാണ്. ബീ ഈറ്റേഴ്സിനും അതായത് വേലിത്തത്തയ്ക്കും നമ്മുടെ ഫ്ലൈ ക്യാച്ചേഴ്സിനും ഒക്കെ ഇതേ രീതി തന്നെയാണ്, അന്തരീക്ഷത്തിൽ പറക്കുന്ന പ്രാണികളെ പറന്നുപോയി പിടിച്ച് ഭക്ഷിക്കുന്ന ഒരു രീതി. ഇത് കുളക്കൊക്ക് അഥവാ പോൺ ഹെറോൺ എന്ന പക്ഷിയാണ്. ഇത് നമ്മുടെ കോമൺ മൈന അഥവാ നാട്ടുമൈന, അതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നൊരു രംഗം.